മിഡിൽ ഈസ്റ്റിലേക്ക് വരാം. മിഡിൽ ഈസ്റ്റിൽ വരുമ്പോൾ കോവിഡ് ബാധ ഏറ്റവും രൂക്ഷമായിരുന്ന രാജ്യങ്ങളിലൊന്നാണ് തുർക്കി. രോഗവ്യാപനത്തിന്റെ കാര്യത്തിൽ വലിയ ആശങ്ക ഉയർന്നു. ഇപ്പോൾ തുർക്കി ഇറക്കുറ കാര്യങ്ങൾ വരുതിയിലാക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ആഭ്യന്തര വിമാന സർവീസുകൾ ഉൾപ്പെടെ പുനരാരംഭിക്കുമെന്ന പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങളുമായി ഷമീർ അലാവുദ്ദീൻ. ഒരു ഘട്ടത്തിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് 19 കേസുകൾ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട 7-ാമത്തെ രാജ്യമായി മാറിയിരുന്നു തുർക്കിയെങ്കിലും വലിയ തോതിൽ ടെസ്റ്റുകൾ നടത്തുകയും നേരത്തെ രോഗനിർണയം നടത്തി കൃത്യമായിട്ടുള്ള ചികിത്സ നൽകി കാര്യക്ഷമമായിട്ട് കോവിഡ് 19 പ്രതിരോധിക്കുന്നതിൽ അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാക്കുന്നതിൽ നല്ലൊരു നേട്ടം കൈവരിച്ച രാജ്യമാണ് തുർക്കി. ദിനേന 30,000 ടെസ്റ്റുകളാണ് രാജ്യത്ത് നടത്തപ്പെടുന്നത്. ഒരു ഘട്ടത്തിൽ 5,000 പോസിറ്റീവ് കേസുകൾ ദിനേന റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന രാജ്യത്ത് ഇപ്പോൾ 1,000 താഴെ മാത്രം കേസുകളാണ് ദിനേന റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ദിനേന സ്ഥിരീകരിക്കുന്ന പോസിറ്റീവ് കേസുകളുടെ ഇരട്ടിയിലധികം റിക്കവറീസും രാജ്യത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. മരണനിരക്കും ഗണ്യമായിട്ടുള്ള കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുള്ള സാഹചര്യത്തിൽ പുതിയ ആപ്തവാക്യങ്ങളോടുകൂടി നിയന്ത്രണങ്ങളോടുകൂടിയുള്ള സാമൂഹിക ജീവിതം, ഒത്തൊരുമിച്ചുള്ള മുൻകരുതൽ തുടങ്ങിയ ആപ്തവാക്യങ്ങളിൽ എപ്പോഴും മാസ്ക് ധരിച്ചിരിക്കുക, പുറത്തിറങ്ങുമ്പോൾ സ്ഥിരമായിട്ട് മാസ്ക് ധരിക്കുക, 1.5 മീറ്റർ സാമൂഹിക അകലം പാലിക്കുക തുടങ്ങിയ നിബന്ധനകളോടുകൂടി ഷോപ്പിംഗ് മാളുകളും ചെറുകിട കച്ചവട സ്ഥാപനങ്ങളും ബ്യൂട്ടി പാർലറുകളും റെസ്റ്റോറൻറ്റുകളടക്കം ഭാഗികമായിട്ട് തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി തുർക്കി നൽകിയിട്ടുണ്ട്. June 10 മുതൽ രാജ്യാന്തര വിമാന സർവീസുകൾ തുടരുമെന്നും പുനരാരംഭിക്കുമെന്നും തുർക്കിഷ് എയർലൈൻസ് അറിയിച്ചിട്ടുണ്ട്. തൊട്ട് പിന്നിലാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളതെങ്കിലും ഇന്ത്യയിൽ ദിനംപ്രതി കേസുകൾ കൂടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ തുർക്കിയിൽ അത് വളരെ നെഗറ്റീവായിട്ട് ഗ്രാഫ് താഴ്ന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് ഇന്ത്യക്കും ഒരുപക്ഷെ ഒരുപാട് നയങ്ങളും നടപടികളും തുർക്കിയിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചേക്കും.